കുടകിലൊക്കെ കല്യാണത്തിന് ബിരിയാണിക്ക് ശേഷം കിട്ടുന്ന നല്ല അടിപൊളി ചിരങ്ങാപ്പായസമുണ്ട് നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിനായിട്ടൊരു വലിയ ചിരങ്ങ എടുത്തിട്ടുണ്ട് അത് ചിരണ്ടി എടുക്കണം ഞങ്ങൾ ക്യാരറ്റൊക്കെ ചിരണ്ടി എടുക്കില്ലേ അതുപോലെ പുറംപാകം മാത്രമാണ് ചിരണ്ടി എടുക്കുക അകം ഒരു സ്പോഞ്ച് പോലെ ഉണ്ടാവുക അത് വേണ്ട ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നന്നായി പിഴിഞ്ഞെടുക്കണം ഒരു വെള്ളത്തിൽ കഴുകിയാൽ മതിയാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ചൊരു ഇരുപത് മിനിറ്റെങ്കിലും നമുക്ക് വേവിച്ചെടുക്കണം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സാഗോസ് അപ്പോൾ സാഗോ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കുക ഞങ്ങളിവിടെ ഒന്നര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് പാൽക്കോവയാണ് കേട്ടോ കർണാടകയിലൊക്കെ ബേക്കറിയിൽ ഇത് കിട്ടുന്നുണ്ട് ആയിട്ട് അപ്പോൾ അതും ഷുഗർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് പായസത്തിലിട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പാൽപ്പേടയായാലും മതിയാവും ആ പാൽക്കോവ പായസം മിക്സിയിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം അതിനുശേഷം ഇരുപത് മിനിറ്റോളം വേവിച്ചുവെച്ച സാഗോ ഉണ്ട് ആ സാഗോ നമുക്ക് പായസത്തിലേക്ക് കൊടുക്കാം അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി അടുത്തതായിട്ട് പഞ്ചസാര ഇട്ട് നമ്മളെ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കാം ചിരങ്ങാ പായസം പച്ച കളറാണ് കേട്ടോ ഉണ്ടാവുക അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ ഒരു നിറം വരാൻ വേണ്ടിയിട്ട് പിസ്ത കളർ ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ലൈറ്റ് പച്ച ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടാൽ മതി ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി അത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ആർ കെ ജി എടുത്തിട്ടുണ്ട് ആർ കെ ജിയിൽ ആവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടിട്ട് നന്നായി വറുത്തെടുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അടുത്തതായിട്ട് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അമ്മൂൽ മിത്തായി മേട്ടാണ് എടുത്തിട്ടുള്ളത് മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അതായത് മതി ഒന്നര വലിയ സ്പൂൺ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അടച്ച് വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അത് അവിടേക്കെടുത്ത് അങ്ങ് സെറ്റായിക്കോളും അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഏലക്ക പൊടിച്ചിട്ട് അതും നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളോട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ചിരങ്ങാ പായസം റെഡിയാണ് അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് പണു ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചാൽ പിന്നെയും പിന്നെയും എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കും അത്രക്കും ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ ആ സാഗോൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇത് കുടകിലൊക്കെ കല്യാണത്തിന് ഫുഡിന് ശേഷമൊക്കെ കിട്ടുന്ന പായസമാണ് എന്നാൽ ചില ഒക്കേഷനിൽ മാത്രമേ ഇത് കാണാൻ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം